ആർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇതുപോലുള്ള ഇമേജുകളൊക്കെ അലൈൻ ചെയ്ത് വെക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് അലൈൻമെന്റ് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അലൈൻമെന്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനിടയിൽ സെയിം ഗ്യാപ്പ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ അലൈൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇമേജിൻ്റെ ലെയറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലെയർ ബോക്സിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ആപ്പിളിൻ്റെ ഇമേജ് ഉണ്ട്. ആ ഒരു ഇമേജിൻ്റെ ലെയറാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ആപ്പിളിൻ്റെ ഫോട്ടോ നമ്മുടെ പേജിൽ മുഴുവനായിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പലരും കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് കോപ്പി എടുത്ത് വെക്കാറുണ്ട്. അത് അത്ര നല്ലൊരു മെത്തേഡല്ല. അതിന് പകരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ആപ്പിളിൻ്റെ കോപ്പി ഈ ലൈനിൽ മുഴുവനായിട്ടും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 7 ആപ്പിളാണ് ഇവിടെ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു ആപ്പിൾ ഇവിടെ ഉണ്ട്. ശേഷം നമുക്ക് 6 ആപ്പിളും കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ 6 ആപ്പിളിൻ്റെ കോപ്പി ഞാനിവിടെ എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ജെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെയർ ബോക്സിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ആപ്പിളും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് ഒരു ലെയറും കൂടെ കൂടിയിട്ടുണ്ട്. നിലവിലുള്ള ലെയറിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ജെ എന്നാണ് പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ലെയറാണ് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 5 കോപ്പിയും കൂടെ ഞാൻ എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 5 പ്രാവശ്യം കീബോർഡിൽ കൺട്രോൾ ജെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫയലിൽ 5 ആപ്പിളും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിളുകളെ മുഴുവനായിട്ടും ഈ ഒരു ലൈനിൽ ഒതുക്കി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെയർ ബോക്സിൽ കാണുന്ന ആപ്പിളുകളൊക്കെ ഈ ഒരു ആപ്പിളിന് താഴെയായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. അതിൽ നിന്നും ആദ്യത്തെ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ അവസാനത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അതായത് നമ്മുടെ ആദ്യത്തെ ആപ്പിൾ ഏകദേശം ഈ ഒരു ഭാഗത്തും അവസാനത്തെ ആപ്പിൾ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരേണ്ടത്. ശേഷം ഇത് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ലെയറുകളും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര കോപ്പിയാണോ എടുത്തത് ആ കോപ്പി മുഴുവനും നമ്മൾ ആദ്യവും അവസാനവും വെച്ചിട്ടുള്ള ലെയറുകൾക്കിടയിലായിട്ട് കറക്റ്റ് സ്പേസിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശേഷം ഇതുപോലെ നമ്മുടെ പേജ് മുഴുവനായിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിളുകൾ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം കീബോർഡിൽ കൺട്രോൾ ഇ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ ലെയറായിട്ട് മാറുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലെയർ ബോക്സിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് മെർജ് ആയിക്കൊണ്ട് ഒറ്റ ലെയറായിട്ട് മാറിയിട്ടുണ്ട്. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ അതിൻ്റെ കോപ്പി വീണ്ടും എടുക്കാൻ പോവുകയാണ്. കൺട്രോൾ ജെ എന്ന് 4 പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ 4 കോപ്പി എടുക്കുന്നു. ഞാനിപ്പോൾ 4 പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ 4 കോപ്പി എടുത്തിട്ടുണ്ട്. ശേഷം ഇതിൽ നിന്നും ഒരു കോപ്പി എടുത്തുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് കൊണ്ടുപോയി വെക്കുന്നു. ശേഷം ഈ ഏരിയ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതേപോലെ കുറച്ചും കൂടെ കൂടുതൽ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഈ കാണുന്ന ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിനിടയിൽ നമ്മൾ എത്ര കോപ്പിയാണോ എടുത്തത് അത് മുഴുവനായിട്ടും കറക്റ്റ് സ്പേസിങ്ങിൽ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ കറക്റ്റായിട്ട് ആ ആപ്പിളുകൾ മുഴുവനായിട്ടും നമ്മൾ ഇതിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ലെയറുകൾ മുഴുവനായിട്ടും മെർജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് മെർജ് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരുപാട് ഷേപ്പുകൾ കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് ഒരുപാട് ഇമേജുകൾ ആഡ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മെർജ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ നേരത്തെ ആപ്പിൾ കൊണ്ടുവന്നതുപോലെ തന്നെ ഒരുപാട് ഷേപ്പ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഷേപ്പുകൾ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലെയർ ബോക്സിൽ ഇത് മുഴുവനായിട്ടും സെലക്ട് ആയിട്ടുണ്ട്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മുഴുവനായിട്ടും ലഭിക്കുന്നതാണ്. ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ അത് കൊണ്ടുവന്ന് നിൽക്കുന്നു. ശേഷം വീണ്ടും ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കൊടുക്കുന്നു. അതിന് കൂടെ ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ തന്നെ കൊണ്ടുവന്ന് നോക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ കൊണ്ടുവരുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിനിടയിൽ കാണുന്ന ആ ഒരു റോസ് ലൈൻസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലൈനുകളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്നാപ്പ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നതാണ്. അവിടെ കാണുന്ന എല്ലാത്തിലും ഇതുപോലെ ടിക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കും അതുപോലെയുള്ള ലൈനുകൾ ലഭിക്കുന്നതാണ്.
ഇതുപോലുള്ള ഷേപ്പിനകത്തായിട്ട് എങ്ങനെയാണ് ഇമേജ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഷേപ്പിനകത്ത് ഇമേജ് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.